പറഞ്ഞോ? അയ്യോ, ഇവിടെ അങ്ങനെ ഒരു പ്രശ്നമില്ല. എവിടെ പോനാ, ഞാൻ വീട്ടിൽ തന്നെ കാണും. എപ്പ വേണമെങ്കിലും വിളിക്കും. ഓക്കെ ഡാ, ബൈ. സമാധാനമായി. ജീവിതത്തിൽ ആദ്യ കാറ്റാണ് നീ ഫോണിൽ സംസാരിച്ച് കൃത്യം 10 മിനിറ്റ് ആകുമ്പോ നീ കട്ട് ചെയ്തത്. വെരി ഗുഡ്, വെരി ഗുഡ്. കിരിബം, കിരിബം. ആരായിരുന്നത്? ഓ, അതേതോ റോങ് നമ്പറാ. റോങ് നമ്പരോ? നീ ഒന്ന് നന്നാവുന്ന് തോന്നുന്നുണ്ട്. ഇത് കണ്ടോ, കടലുണ്ടി പാലത്തിൽ അപകടം നടന്നിട്ട് ഇന്നേക്ക് 6 വർഷം തികയാണെന്ന്. പിന്നെ അമ്മ അപകടം നടന്ന 6 ദിവസം കഴിഞ്ഞപ്പോഴല്ലേ മറ്റേ അപകടം സംഭവിച്ചത്. നമ്മുടെ കല്യാണം. കല്യാണത്തിന് മുമ്പ് എനിക്ക് തീരെ വിശ്വാസം ഇല്ലായിരുന്നു. കല്യാണം കഴിഞ്ഞ് നിന്നെ കണ്ടു തുടങ്ങിയപ്പോ ഒരു വിശ്വാസമൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ടോ? നീ എന്നെ അങ്ങനെ പറയരുതേ. നിന്നെ കല്യാണം കഴിച്ചതാണ് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം. നമ്മൾ ഇന്നലെ വീട്ടിൽ നിന്ന് തിരിച്ചു വരുമ്പോഴേ മാർക്കറ്റിന്റെ അടുത്ത് വെച്ചൊരു പച്ചസാരി കൊടുത്ത പെണ്ണ് ചേട്ടനെ നോക്കി ചിരിച്ചില്ലേ? സത്യത്തിൽ ആ പെണ്ണ് ആരായിരുന്നു? അതെ, കൂട്ടുകാരന്റെ ഭാര്യയായിരുന്നു. കൂട്ടുകാരന്റെ ഭാര്യയായിരുന്നു. എന്താ പെണ്ണിന്റെ പേര്? മല്ലിക. മല്ലിക. അപ്പൊ കൂട്ടുകാരന്റെ പേരോ? അത് ശരി, കൂട്ടുകാരന്റെ ഭാര്യയുടെ പേര് ഓർമ്മയുണ്ട്, കൂട്ടുകാരന്റെ പേര് ഓർമ്മയില്ലല്ലേ. സത്യത്തിൽ ചേട്ടനെ പറ്റിക്കുമല്ലേ. ഇങ്ങനെ കരയരുതേ. അതൊക്കെ പോട്ടെ, നമ്മൾ തമ്മിൽ ആദ്യമായിട്ട് കണ്ട നിമിഷം നീ ഓർക്കുന്നുണ്ടോ? മറ്റേ വഞ്ചിനാട് എക്സ്പ്രസ് വെച്ച് അന്നൊരു ദിവസം വെളുപ്പിനെ 5:30 വേനാട് എക്സ്പ്രസിൽ പോയാൽ ഞാൻ ടൈം പീസ് റെഡിയാക്കി വെച്ചിട്ട് നമ്മുടെ ടൈം പീസ് അടിച്ചില്ല. 8:30 ഞാൻ ടൈം പീസ് അടിച്ചിട്ട് എന്നിട്ട് ഞാൻ വേനാട് എക്സ്പ്രസിൽ പോകാതെ വഞ്ചിനാട് എക്സ്പ്രസിൽ പോയി. നീ അപ്പം ഫസ്റ്റ് ക്ലാസ് എ സിയിൽ ഇരുന്നുണ്ട്. ഇങ്ങനെ ഒന്നുമില്ല, 10 വർഷം മുമ്പ് എനിക്ക് ആ ടൈം പീസ് തന്നവൻ ഇന്ന് കിട്ടുകയായിരുന്നു. അവനെ ഞാൻ കാലേ വാരി നിലത്തടിച്ചേനെ. വർക്ക് ചെയ്യാത്ത ടൈം പീസും. അതുകൊണ്ട് നമ്മളെന്ന് രാത്രി ഒളിച്ചോടിയ ദിവസം നിനക്ക് ഓർമ്മയുണ്ടോ? ഞാനൊന്ന് എന്തോ ഒരു ടെൻഷൻ അടിച്ചെന്നറിയാവോ? ടെൻഷൻ അടിച്ചത് നീ മോളത്തിൽ തന്നെ. ഞാൻ ജനലിന്റെ ഇടയിൽ കൂടെ താഴെട്ടിട്ട് സാരിയിൽ ഊർന്നൂർന്ന് തന്നെ താഴോട്ടിറങ്ങി വരുന്നത്. ഉയ്യോ, സാരിയുടെ കെട്ടം കാണാൻ അവിടെ നിന്ന് അടിഞ്ഞു പോയിരുന്നുള്ള അവസ്ഥ ആലോചിച്ച് നോക്കിയാ. എന്റെ ചേട്ടാ, ചേട്ടനൊരു മന്ദന. മോളത്തെ നിലയിലേ ആ ജനലിന്റെ അടിയിലിരുന്ന് സാരിയുടെ മെറ്റയറ്റ എന്റെ അച്ഛനും അമ്മാവനും അപ്പൂപ്പനും ആങ്ങളമാരും എല്ലാരും മുറുക്കം പിടിച്ചിട്ടുണ്ടായിരുന്നു. ഓമണവക്കി എന്തോ